നമസ്കാരം. രണ്ട് വാർത്തകളാണ്, ഗംഭീര അഭിമാനാർഹമായ രണ്ട് വാർത്തകളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും അഭിമാനിക്കേണ്ടത് ഓരോ ഹൈന്ദവൻ തന്നെയാണ്, ഓരോ സഖാവും തന്നെയാണ്. കൃത്യമായിട്ടും പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി, അയാളൊരു ഹിന്ദു കുലത്തിൽപ്പെട്ടതാണ്. ഇനി അയാൾ കുലത്തിൽപ്പെട്ടതല്ല എന്ന് അയാൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയാറുണ്ട്. എന്റെ മരുമകന്റെ കുലത്തിലാണോ ഞാൻ ജനിച്ചതെന്ന് അയാൾക്കിടയ്ക്ക് സംശയമുണ്ട്. ഏതായാലും പിണറായി വിജയൻ കോരന്റെ മകൻ പിണറായി വിജയൻ ആയതുകൊണ്ട് അയാൾ ഹിന്ദു സംസ്കാരത്തിൽ കുലത്തിൽ ാണ് എന്ന് കരുതാം. പിന്നെ കുലം മുടിക്കാൻ വേണ്ടി ചില സന്താന പരമ്പരകളൊക്കെ ഉണ്ടാക്കപ്പെടും, അതിൽ സൃഷ്ടിക്കപ്പെടും എന്നൊക്കെ നമ്മൾക്കറിയാം. അത്തരത്തിൽ ആ കുലം മുടിക്കാൻ ഉണ്ടായവനാണോ ഈ പിണറായി വിജയൻ എന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയണമൊക്കില്ല. അത്തരത്തിൽ പിണറായി വിജയന് വലിയൊരു അഭിമാനാർഹമായ ഒരു നേട്ടം വന്നിട്ടുണ്ടെന്ന് അറിയാമോ? അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റൈറ്റ്സ് പഠന റിപ്പോർട്ട് പുറത്തു വന്നു. ഇന്ത്യയിലെ കോടീശ്വര മുഖ്യമന്ത്രിമാരിൽ പിണറായി വിജയൻ മൂന്നാം സ്ഥാനത്ത്, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരിൽ പിണറായി വിജയൻ ഒന്നാമത്തെ കോടീശ്വരൻ. ഗംഭീരമല്ലേ? അതായത് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഘടന നടത്തിയ പഠന റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അത് പ്രകാരം പിണറായി വിജയൻ നമ്മുടെ ഇന്ത്യയിൽ അത്ര രാഷ്ട്രീയ നേതാക്കന്മാരിൽ കേരളത്തിൽ നിന്നും അഭിമാനാർഹമായ സ്ഥാനം തന്നെയാണ് നേടിയിരിക്കുന്നത്. അതും കോടീശ്വര പട്ടികയിലാണ്. ആലോചിച്ച് നോക്കണം, കള്ളിഴത്തുകാരൻ അതല്ലെങ്കിൽ തെങ്ങിഴത്തുകാരനായിരുന്ന കോരന്റെ മകൻ, ഈ കോരന്റെ മകൻ പിണറായി വിജയൻ എന്ന് പറയുന്ന പി വിജയൻ, ഈ വിജയൻ പഠനകാലത്ത് ഉടുപ്പ് ഡ്രസ് മാറി മാറി ഇടാൻ പോലും ഇല്ല എന്നുള്ളതിന്റെ പേരിൽ പഠനം നിർത്തിയിരുന്നെന്നും പിന്നീട് ഇയാളുടെ പേരിൽ തന്നെയുള്ള ഒരു വിജയൻ മാഷ് ഇയാളുടെ വീട്ടിലേക്ക് വരികയും ആ വിജയൻ മാഷ് ഈ പിണറായി വിജയന്റെ ദൈന്യത കണ്ടുകൊണ്ട് അറ്റിയെടുക്കാൻ വസ്ത്രങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ പഠനം നിർത്തിയ കുട്ടി എന്ന ആ ഒരു സിമ്പതി കണ്ട് അയാൾക്ക് പഠനത്തിനും അതല്ലെങ്കിൽ മറ്റെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് പിണറായി വിജയനെ വീണ്ടും സ്കൂളിലേക്ക് എത്തിച്ചതെന്നും അതിനുശേഷമാണ് താൻ ബ്രണ്ണൻ കോളേജിൽ ഉരുപ്പിടിച്ച വാളുകൾക്കിടയിലൂടെയൊക്കെ നടന്നതെന്നും കെ സുധാകരൻ എന്ന് പറയുന്ന കോൺഗ്രസ് കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള ഗുണ്ട സുധാകരൻ എന്നൊക്കെ പലരും വിളിക്കാറുണ്ട്. പിന്നെ സുഡാപ്പി ഊർക്കാരൻ എന്നും വിളിക്കാറുണ്ട്. ആ ഊന് ശേഷം ബാക്കി നിങ്ങൾ പൂരിപ്പിക്കുക. ഇനിയിപ്പോൾ സുദാപ്പികൾക്ക് വേണ്ടി ഹിന്ദു സംസ്കാരം, താൻ പിറന്ന സംസ്കാരം, താൻ ജനിച്ച കുലം, തന്റെ രക്ഷിതാക്കളെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ ഇസ്ലാമിക ജിഹാദികളുടെ അമേധം ഭക്ഷിക്കാൻ വേണ്ടി സുധാകരൻ പലതും പറയുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പിണറായി വിജയന് ചേർന്ന കുലം മുടിക്കാൻ വേണ്ടി ജനിച്ചവരാണോ ഈ കെ സുധാകരൻ എന്ന് മറ്റാരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല, ഞാനല്ല കേട്ടോ ആരെങ്കിലും. അത്തരത്തിൽ രണ്ടിനും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ് ഈ രണ്ട് നേതാക്കന്മാർ. അങ്ങനെ ഈ പിണറായി വിജയൻ ബ്രണ്ടൻ കോളേജിൽ ഗുണ്ടാ സുധാകരൻ എന്ന് ട്രോളുകാർ വിളിക്കുന്ന ഈ സുധാകരനുമായി അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിയതിന്റെ കഥകളൊക്കെ സുധാകരനും ഇവനും അങ്ങോട്ടും ഇങ്ങോട്ടും വീരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ എങ്ങനെയാണോ പിണറായി വിജയൻ അയാളുടെ ബാല്യകാലം കഴിച്ചുകൂട്ടിയതെന്നും അയാൾക്ക് ഉടുതുണിക്ക് മറുതുണിയായി ഉടുപ്പുകൾ വസ്ത്രം മാറ്റിയെടുക്കാൻ പോലും ഉണ്ടായിരുന്നില്ലെന്നും ഭക്ഷണം കഴിക്കാൻ പോലും ഉണ്ടായിരുന്നില്ലെന്നും അങ്ങനെയായിരുന്നു തന്റെ ബാല്യം എന്ന് പറഞ്ഞത് മറ്റാരുമായിരുന്നില്ല പിണറായി വിജയന്റെ വെളിപ്പെടുത്തൽ തന്നെയാണത്. പണ്ട് കാലത്ത് പിണറായി വിജയൻ നടത്തിയ ഒരു പ്രസംഗത്തിൽ അത് കൃത്യമായിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും പിണറായി വിജയന് ഇത് നിഷേധിക്കാനാവില്ല. എന്തായാലും അത്തരത്തിൽ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ വളർന്നു വന്ന പിണറായി വിജയൻ, തെങ്ങുചെത്ത് തൊഴിലാളിയായിരുന്ന കള്ളുചെത്ത് തൊഴിലാളിയായിരുന്ന കോരന്റെ മകൻ പിണറായി വിജയൻ, ആ പിണറായി വിജയൻ ഇന്ന് ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ കോടീശ്വരനായിരിക്കുന്നു. അതും രാഷ്ട്രീയ നേതാക്കന്മാരിൽ, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരിൽ പിന്നെയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ്. ഇയാളെ മറികടക്കാൻ മറ്റൊരാളില്ല എന്ന ഒരു പോസ്റ്റർ എനിക്ക് കഴിഞ്ഞ മണിക്കൂറിൽ കിട്ടി. പോസ്റ്ററുമായി ബന്ധപ്പെട്ട് അത് യാഥാർത്ഥ്യമാണോ എന്ന് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത സമയത്ത് കൃത്യമായിട്ടും അതിന്റെ വിവരങ്ങൾ കിട്ടി. പക്ഷെ ചെറിയൊരു മാറ്റമുണ്ട്, അത് നിങ്ങൾ ക്ഷമിക്കുക. 2018 വന്നതാണ് ഈ പറയുന്ന അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റൈറ്റ്സ് എന്ന് പറയുന്ന ആ സംഘടനയുടെ അവരുടെ ആ പഠന റിപ്പോർട്ട് എന്ന് മാത്രമേ മാറ്റമുള്ളൂ. അത് 2018 എന്ന് പറയുന്നത് വെറും 4 വർഷത്തെ പഴക്കമേ ഉള്ളൂ. പക്ഷേ ഇന്ന് ഇത് ഏറ്റവും പുതിയൊരു വാർത്ത തന്നെയായി ഇവിടെ പറയേണ്ടതുണ്ട്. കാരണം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ കോടീശ്വരൻ ആര് എന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്കും ഒരു ചിന്ത പോലും ആവശ്യമില്ലാതെ പിണറായി വിജയനാണെന്ന് പറയാൻ പറ്റും. കമ്മ്യൂണിസം മാറി പിണറായിസമായി മാറിയ ഈ കാലത്ത് പിണറായി വിജയൻ കേരളത്തിൽ വന്ന മറ്റൊരു പൊൻതൂവൽ തന്നെയാണ്. അയാളുടെ പേരിലുള്ള ഈ കോടീശ്വര പട്ടം എന്ന് പറയാതിരിക്കാനാവില്ല. അത്തരത്തിൽ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റൈറ്റ്സിന്റെ ആ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് എങ്ങനെയെന്ന് അറിയാമോ? 2018 അത് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അന്ന് പറയുന്നത് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ കോടീശ്വരന്മാരുടെ പട്ടികയിൽ കേരളം
മുഖ്യമന്ത്രി പിണറായി വിജയനും പിറകിൽ നിന്ന് ഏഴാം സ്ഥാനത്താണ് പിണറായി വിജയൻ എന്നും പഠന റിപ്പോർട്ട് പറയുന്നു. അതായത് പിറകിൽ നിന്നും ഏഴാം സ്ഥാനം എന്ന് പറയുമ്പോൾ മുന്നിൽ നിന്നും കണക്ക് കൂട്ടുമ്പോൾ മൂന്നാമതാണ് പിണറായി വിജയന്റെ സ്ഥാനം. ഇങ്ങനെയാണ് വാർത്തകൾ വളച്ചൊടിക്കുക. നേരിട്ട് മൂന്നാം സ്ഥാനമാണ് പിണറായി വിജയൻ ഈ കോടീശ്വരന്മാരുടെ ലിസ്റ്റിൽ നിന്ന് ഒരു മാധ്യമവും പറയില്ല. എന്നാലോ പിറകിൽ നിന്ന് ഏഴാം സ്ഥാനം എന്ന് പറയുമ്പോൾ മുന്നിൽ നിന്ന് മൂന്നാം സ്ഥാനം. അപ്പോൾ മൂന്നാം സ്ഥാനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും ഏറ്റവും വലിയൊരു കോടീശ്വരനാണ് ഇയാൾ എന്നുള്ളത്. അത് വളച്ചൊടിക്കാൻ വേണ്ടിയാണ് പിറകിൽ നിന്നും ഏഴാം സ്ഥാനം ഒന്ന് കൊടുത്തിരിക്കുന്നത്. ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു ആണ് ഒന്നാം സ്ഥാനത്ത്. രാജ്യത്തെ 25 മുഖ്യമന്ത്രിമാർ കോടീശ്വരന്മാരാണെന്ന് പഠനം വ്യക്തമാക്കുന്നു. അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റൈറ്റ്സ് നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. 177 കോടി രൂപയുള്ള ആസ്തിയുള്ള ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആണ് ഈ പട്ടികയിലെ ഒന്നാമൻ. അരുണാചൽ മുഖ്യമന്ത്രി പേമ ഖണ്ഡു ആണ് രണ്ടാമത്തെ കോടീശ്വരനായ മുഖ്യൻ. 129 കോടി രൂപയാണ് ഇദ്ദേഹത്തിന്റെ ആസ്തി. 1.07 കോടി രൂപയുടെ ആസ്തിയുമായി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും പട്ടികയിലുണ്ട്. 1.07 എന്നൊക്കെ പറയുമ്പോൾ അത് യാഥാർത്ഥ്യത്തിന്റെ 1000-ൽ പോലും ഉണ്ടാവില്ല എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അത്തരത്തിൽ 2018 വന്ന ഈ റിപ്പോർട്ട് പ്രകാരം 1.07 കള്ളുചെത്ത് തൊഴിലാളിയായിരുന്ന കോരന്റെ മകൻ പിണറായി വിജയൻ നേടിയെന്ന് ഈ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ 1000 ഇരട്ടിയായിരിക്കും അതിന്റെ ഇയാളുടെ ഇന്നത്തെ ആസ്തി എന്നുള്ളത് ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാൻ പറ്റും. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ഈ കണക്കുകളെ നിങ്ങൾ എടുക്കുക. 2018 വന്ന റിപ്പോർട്ട് പ്രകാരം പിണറായി വിജയൻ ഈ സ്ഥാനം അലങ്കരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അത് 2022 ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതെങ്കിൽ അതിലും പിണറായി വിജയൻ നമ്പർ വൺ തന്നെ ഒന്നാം സ്ഥാനം തന്നെ നേടുമായിരുന്നു എന്ന് നിസംശയം പറയാൻ പറ്റും. ഇനി മറ്റൊരു വാർത്തയാണ് പിണറായി വിജയന്റെ കുട്ടി സഖാക്കൾ നമ്മുടെ രാജ്യത്തിന് സമർപ്പിച്ച വലിയൊരു അഭിമാന പാത്രമായിട്ടുള്ള സംഭവം. സംസാരിക്കുന്ന സംഘടന ഏതാണ് മക്കളെ? SFI എന്ന് പറയുന്ന സംഘടനയാണ്. ഈ വീഡിയോ ഇന്ന് വൈറലായിട്ടുണ്ട്. ആ വീഡിയോയുടെ പൂർണ്ണഭാഗം കാണിക്കാൻ പറ്റില്ല, കാരണം പല ചാനലുകളും അത് ഓൾറെഡി പബ്ലിഷ് ചെയ്തതുകൊണ്ട് ഇനി നമ്മൾ ഇതിലിട്ട് കഴിഞ്ഞാൽ അതിന് കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. പക്ഷെ അതിന്റെ ഓഡിയോ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. അതായത് SFI എന്ന് പറയുന്ന സംഘടനയ്ക്ക് അധ്യാപകന്മാരോട് എങ്ങനെ പെരുമാറണം എന്ന് കൃത്യമായിട്ട് അറിയാം. തൃശൂർ SFIയുടെ സെക്രട്ടറിയാണ് ഈ സംസാരിക്കുന്നത്. അധ്യാപകനോട് പറയുന്നത് കേട്ടില്ലേ, പ്രിൻസിപ്പാളിനോടാണ് പറയുന്നത്. മര്യാദയ്ക്ക് നിന്നിൽ നിന്റെ മുട്ടുംകാലി തല്ലിയൊടിക്കും, ധൈര്യമുണ്ടായി നീ പുറത്തേക്ക് ഇറങ്ങണ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നത് ഗംഭീരം തന്നെയാണ്. പിണറായി വിജയനായിക്കോട്ടെ, അയാളുടെ കുട്ടി സഖാക്കന്മാരായിട്ടുള്ള SFI ആയിക്കോട്ടെ, ഇനി വേണ്ട യൂത്തിന്റെ യുവാക്കളുടെ സംഘടനയുള്ള DYFI ആയിക്കോട്ടെ, എല്ലാം ഒന്നിനൊന്നും മെച്ചം തന്നെയാണ്. എത്രത്തോളമാണ് കേരളത്തിന്റെ സംസ്കാരം എന്ന് ചിന്തിക്കുന്നിടത്ത് എങ്ങനെയാണ് ഇവിടെ നരബലി ഉണ്ടാവുന്നതെന്നും എങ്ങനെയാണ് ഇവിടെ അറബി മാന്ത്രികം ഉണ്ടാവുന്നതെന്നും ഇന്നിപ്പോൾ എങ്ങനെയാണ് ജ്യൂസ് അതല്ലെങ്കിൽ കഷായത്തിൽ വിഷം കലക്കിക്കൊണ്ട് കലർത്തിക്കൊടുത്ത് ഒരു യുവാവിനെ കൊല്ലുന്നതെന്നും ഒക്കെ ചിന്തിക്കുന്നിടത്ത് കൃത്യമായിട്ടും ദൃഷ്ടാന്തമുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന കേരളത്തിൽ മാത്രമേ നടമാടുകയുള്ളൂ. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന കേരളത്തിൽ നടമാടുന്ന ഇതിനെതിരെ വാതുറക്കാൻ ഒരു നാറിയും ഉണ്ടാവില്ല. ഏത് നാറികളാ മക്കളെ? അവരാണ് നമ്മുടെ സാംസ്കാരിക നാറികൾ. ഈ സാംസ്കാരിക നാറികളും ഉണ്ടാവില്ല, ഒരു സിനിമാ നടനും ഉണ്ടാവില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉണ്ടാവില്ല. ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ടോ പേരാണ് രസം. എന്താണ് നമ്പർ വൺ കേരളം
കേരളം, ഇത് കേരളമാണ്, ഇത് കേരളമാണ് എന്ന് പിണറായി വിജയൻ പുട്ടിന് പീരിയിടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് വെറുതെയല്ല. കാരണം എന്താ, ഇമാതിരി കാര്യങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലേക്ക് തന്നെ വരണം. ദൈവത്തിന്റെ നാടായിരുന്ന കേരളത്തെ ചെകുത്താന്മാർ പുളയ്ക്കുന്ന നാടാക്കി മാറ്റിയ പിണറായി വിജയ, നിന്നെ ഇതിലും വേറെ എന്താണ് പിണറായി പറയേണ്ടത്? ലോകത്തിലെ തന്നെ നമ്പർ വൺ നീ ആയാലും അത്ഭുതപ്പെടാനില്ല. കാരണം പെറ്റ നാടിനെയും പെറ്റ നാട്ടുകാരെയും ഒറ്റുകൊടുത്ത് എന്തും ചെയ്യാനുള്ള ആ മനക്കട്ടിയുള്ള ഒരേ ഒരു മനുഷ്യനെ, ഒരേ ഒരു സംഘടനയെ ഈ ലോകത്ത് തന്നെ കാണുകയുള്ളൂ. ആ സംഘടനയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന സംഘടന. ആ വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ, അൽ കേരളത്തിന്റെ ഇസ്ലാമിക ജിഹാദികളുടെ സ്വന്തം യൂണിവേഴ്സിറ്റിയായ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നത് ഇവിടെ സൂചിപ്പിക്കാതിരിക്കാനാവില്ല, പച്ചയ്ക്ക് പറയാതിരിക്കാനാവില്ല. നന്ദി.